എന്ന സിനിമയിലെ കണ്ണീര് കടഞ്ഞു കടിഞ്ഞുൽപ്പെറ്റുണ്ടായി എന്ന ഗാനത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും ബി കെ ഹരിനാരായണന്. ഇത് രണ്ടാം തവണയാണ് ഹരിയെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. കാടും മനുഷ്യനും തമ്മിലുള്ള ചേരലിന്റെയും സഹയാത്രയുടെയും ബിംബങ്ങൾ കാവ്യാത്മകമായി ചാലിച്ചെടുത്ത വരികളാണ് കാടകലത്തിലെ പാട്ട്. കഥാതന്തുവിന് കോട്ടം വരാതെയും കവിത ചോരാതെയും വരികളും ഈണവും ചേരുമ്പടി ചേർത്ത രചനാ മികവിനാണ് ഇത്തവണത്തെ അംഗീകാരം ഹരിനാരായണനെ തേടിയെത്തിയത്. വലിയ സന്തോഷമുണ്ട്. അതും കാടകലം പോലെ ഒരു സിനിമയിൽ ഒരു പാട്ടിന്, കുഞ്ഞു സിനിമയാണ്, പാട്ടിന് കിട്ടിയത് വലിയ സന്തോഷം. പ്രതീക്ഷയിലുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ കുറെ പാട്ടുകൾ ഉണ്ടായിരിക്കും, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പെട്ട, അല്ലെങ്കിൽ ഇത് രചന എന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ എല്ലാവരെയും പാട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതിലൊരാൾക്കാണ് വരിക എന്നുള്ളത് അറിയാം. ഞാൻ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയൊരു സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്ന ജയൻ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലാണുള്ളത്. അറിയാം, അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അവന്. ഞാൻ പാട്ടെഴുത്തുകാരനാവാൻ കാരണം അവനാണ്. അമ്മ അവാർഡ് സമർപ്പിച്ചു. തീവണ്ടിയിലെ ജീവാംശമായി എന്ന പാട്ടിനു ശേഷം ഒരു തവണ കൂടി സംസ്ഥാന പുരസ്കാരം കരിക്കാട് ഭട്ടിമുറിയിലെ കുഴിയാക്കുന്നത്ത് മനക്കിലെത്തുമ്പോൾ ആഹ്ലാദിക്കുന്നത് കോടിക്കണക്കിന് ഗാനാസ്വാദകർ മാത്രമല്ല, ഹരിനാരായണന്റെ ഗാനമനസ് തൊട്ടറിഞ്ഞ ഗ്രാമവാസികൾ കൂടിയാണ്. 2010 ത്രില്ലർ എന്ന സിനിമയ്ക്കാണ് ആദ്യമായി ഹരിനാരായണൻ ഗാനരചന നിർവഹിച്ചത്. ഓലഞ്ഞാലിക്കുരുവി, ഇളങ്കാറ്റിലാടി വരുന്നി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ശേഷമാണ് പാട്ടുരചനയുടെ വഴികളിൽ ഹരിനാരായണന്റെ തേരോട്ടമുണ്ടാകുന്നത്. സി സി ടി വി ന്യൂസ്, പെരുമ്പലാവ.